Hello friends, ellavarkum job hunterinte pudhiya YouTube video ilekku swagatham. Appo njan innu ningalude munnilekku ethirikkunnathu Lulu Groupine keezhil nammude Kochiyil thanne oru paadu vacancies report cheyittundu. Especially parayukayanengil IT meghala adayathu software adhe pole networking meghalayilullavarkokke വളരെ നല്ലൊരു അവസരമാണ് കാരണം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ മികച്ച ഒരു കമ്പനിയിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസീസ് ഉള്ളത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത് മുതലായ കാര്യങ്ങൾ അവരുടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കി നോക്കാം അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുലുയുടെ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഏതൊക്കെയാണ് തസ്തികകൾ വരുന്നത് എന്ന കാര്യം ഏറ്റവും ആദ്യം വരുന്നത് ഐ ടി ഇൻചാർജിൻ്റെ വേക്കൻസി ആണ് ഐ ടി ഇൻചാർജിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉള്ളവർക്കാണ് അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നത് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എം സി എയോ ബി ടെക്കോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഒരു അവസരമാണ് പിന്നെ വരുന്നത് അസിസ്റ്റന്റ് ഐ ടി ഇൻചാർജ് ഉണ്ട് ഒരു 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതും മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഒരു അവസരമാണ് എം സി എയോ അല്ലെങ്കിൽ ബി ടെക്കോ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഐ ടി ഇൻചാർജ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് ഐ ടി ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് അതിനും 3 ഇയേഴ്സ് മിനിമം ഒരു 3 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ട് പിന്നെ നെറ്റ്വർക്കിംഗ് സർട്ടിഫിക്കേഷൻസ് ആയ എം സി എസ് എ അല്ലെങ്കിൽ സി സി എൻ എ അല്ലെങ്കിൽ സാപ്പ് മുതലായ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് നെറ്റ്വർക്ക് എഞ്ചിനീയറിന് ഒരു 3 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് സിസ്കോ അല്ലെങ്കിൽ സി സി എൻ എ അല്ലെങ്കിൽ ജുനിപ്പർ അല്ലെങ്കിൽ ഫോസ്പോൺ അല്ലെങ്കിൽ ആൾട്ടോ നെറ്റ്വർക്ക്സ് മുതലായ സർട്ടിഫിക്കേഷൻസ് സിസ്കോയുടെ ഒക്കെ സർട്ടിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ അതുപോലെ ഒരു 3 to 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് നെറ്റ്വർക്ക് ലീഡിൻ്റെ ആണ് നെറ്റ്വർക്ക് ലീഡിന് ഒരു 5 to 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് സെയിം തന്നെയാണ് സിസ്കോ ജുനിപ്പർ സി സി എൻ എ മുതലായ സർട്ടിഫിക്കേഷൻസ് സി സി എൻ പി മുതലായ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലീഡിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അനലിസ്റ്റ് എന്നൊരു തസ്തികയുണ്ട് അതിന് 2 to 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എം സി എ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് മുതലായ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അനലിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ സർട്ടിഫിക്കേഷൻസ് സെലനിയം അല്ലെങ്കിൽ റാനോറെക്സ് മുതലായ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്ന ഒരു പോസ്റ്റ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ ഒരു വേക്കൻസി വരുന്നുണ്ട് 2 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അതിന് ബി ഇഒ ബി ടെക്കോ കമ്പ്യൂട്ടർ സയൻസിലുള്ള ബി ടെക്കോ ബി ഇഒ ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഐ ടി സപ്പോർട്ട് എന്നൊരു വേക്കൻസി വരുന്നുണ്ട് അതിന് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരം 1 to 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അതിനും സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ് എം സി എസ് എ അല്ലെങ്കിൽ സി സി എൻ എ അല്ലെങ്കിൽ എം സി എസ് സി അല്ലെങ്കിൽ സാപ്പ് മുതലായ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഐ ടി സപ്പോർട്ട് എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഡെവലപ്പറിന്റെ വേക്കൻസി വരുന്നുണ്ട് ഡോട്ട് നെറ്റ് ഡെവലപ്പറിന് ഒരു 2 to 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എം സി എ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സി ഹാഷ് ഡോട്ട് നെറ്റ് മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ സ്കില്ലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കേഷൻസ് വേണം പിന്നെ പ്രൊജക്ട് ലീഡ് ഐ ടിയുടെ പ്രൊജക്ട് ലീഡിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് അതിന് 5 to 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കാഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് കാബ്ലിംഗ് അല്ലെങ്കിൽ അഥവാ CCTV അല്ലെങ്കിൽ എം ഇ പി ഇ എൽ വി മുതലായ മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ലീഡ് ഐ ടി എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യത്തിലായിരിക്കും സംശയം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഇമെയിലായ careers@luluindia.com എന്ന അവരുടെ ഇമെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പിന്നെ നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ കറക്റ്റ് ടെലിഫോൺ നമ്പർ മുതലായ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളുടെ നല്ലൊരു ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ സി വി അയച്ചു കൊടുത്ത് സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ കൊച്ചിയിലേക്കുള്ള ലൊക്കേഷനും മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ നല്ലൊരു കമ്പനിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു അവസരമാണ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു